ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ എഫ് സി ഗോവയാണ് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു തോൽവി കൂടെ വഴങ്ങിയിരിക്കുകയാണ്. സീസണിലെ 5-ാം തോൽവി. കഴിഞ്ഞ മത്സരത്തിൽ 3 ഗോളിന് ജയിച്ചപ്പോൾ ഒരുപക്ഷെ ഈ മത്സരത്തിൽ കൂടി ജയിച്ച ആ മൊമെന്റം നിലനിർത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 40-ാം മിനിറ്റ് വഴങ്ങിയ ഒരു ഗോള് ആ കടം തീർക്കാൻ അവസാനം വരെ സാധിച്ചില്ല. അവസാന നിമിഷങ്ങളിലൊക്കെ തന്നെ നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കാനൊക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചു. പക്ഷേ അതൊന്നും തന്നെ ഗോളായി മാറിയില്ല. അങ്ങനെ സീസണിലെ 5-ാം തോൽവി വഴങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇപ്പോൾ കുറച്ച് ഗോവൻ ആരാധകരുണ്ട്. അതായത് ഇവിടെ വന്ന് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ വന്ന് കളിക്കുന്ന ഒരു ഹെല്ല് എന്നാണ് പറയുക. അതാണോ ഉണ്ടായത്? അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഏത് ടീമിനും ജയിക്കാൻ വേണ്ടി പറ്റും, വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എന്താ കേരളം തിരിച്ചടിക്കുക? അതിന് അത്ര വലിയ ആംബിയർ ഉണ്ടെങ്കിൽ ഇടാ. കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലായിരുന്നു, ഈ വർഷം നല്ല ഡിഫൻസ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു ഗോൾ സന്ദേശിംഗിന്റെ സന്ദേശിംഗിന്റെ പ്രതിഷേധമാണിത്. ക്ലീൻ ഷീറ്റോടുള്ള വിജയം. ഇവര് പറയുന്നു തവണ നിങ്ങളുടെ ഒരു കാര്യം ഉണ്ടായില്ല. പക്ഷെ ഇതിന് അവിടെ പോയി മറുപടി കൊടുക്കാൻ പറ്റില്ല. ഇതിന് അവിടെ ഇതാണ് അവസ്ഥ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കുറച്ച് നിൽക്കുന്ന ഈ ഒരുപക്ഷെ അവസാന നിമിഷങ്ങളിലൊക്കെ കിട്ടിയ ഒരു അവസരങ്ങളൊക്കെ മുതലാക്കാൻ പറ്റാത്ത നല്ലൊരു രാശിയുണ്ട്. കളിച്ച് പക്ഷെ പെനാൽറ്റി ബോക്സിന്റെ അവിടെ ഷൂട്ടിംഗ് ഇല്ല, അകത്തോട്ട് കയറാൻ മാത്രമേ നോക്കണുള്ളൂ. ഷൂട്ടിംഗ് പറ്റണില്ല. നേരത്തെ കണ്ണട കൊടുക്കണം, അതാണ് പറയാനുള്ളത്. സംശയമുണ്ട്, ഇവിടെ ഫുട്ബോളാണോ അല്ലോ സിനിമയുടെ ഓഡിഷൻ ആണോ നടക്കണം? ഈ പറഞ്ഞതുപോലെ കുറച്ച് ഗോവയുടെ ടാക്ടിക്സിനെ കുറിച്ചൊക്കെ കുറച്ച് പരാതികളുണ്ട്. അനാവശ്യമായി ഫൗളിന് വേണ്ടി ശ്രമിക്കുന്നു തുടങ്ങിയ പരാതികളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ തന്നെ അങ്ങ് ഗോവയിൽ പോയി മറുപടി കൊടുക്കാമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. എന്തായാലും അടുത്ത മത്സരത്തിലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. കൊച്ചിയിൽ നിന്ന് നിഖിൽ സോമനൊപ്പം അനിൽ വാസുദേവ്, 24.